കിബു വിക്കുന മറ്റാരെക്കാളും തൻ്റെ മിഡ്ഫീൽഡ് അലങ്കരിച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോച്ച്. മോഹൻ ബഗാനിൽ അദ്ദേഹത്തിൻ്റെ മിഡ്ഫീൽഡ് കണ്ട് വളർന്നവരാണെങ്കിൽ ഇക്കാര്യം എളുപ്പം മനസ്സിലാകും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മിഡ്ഫീൽഡിലുള്ള അംഗങ്ങളെക്കുറിച്ച് പറയാനാണ്. അതെങ്ങനെ രൂപീകരിക്കുന്നു എന്നുള്ളതല്ല, അതിൽ ആരൊക്കെ സ്ഥാനം നേടും. മിഡ്ഫീൽഡർ 19 എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. കൂടി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. നിർബന്ധമായും വീഡിയോ അവസാനം വരെ കാണുക. ശ്രദ്ധിക്കുക, സഹൽ അബ്ദുൽ സമദും ഫ്രാങ്ക് ഗൊൻസാലസ് പോലെയുള്ള മികച്ച താരങ്ങളെ ഈ വീഡിയോയിൽ നിന്ന് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ഈ മൂന്ന് താരങ്ങൾ എങ്ങനെയായിരിക്കും കിബുവിൻ്റെ കീഴിൽ ആധിപത്യം സ്ഥാപിക്കുന്നതെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ ഒരംഗവും മോശമല്ല. ഹൊസേബ ബെത്തിയ, ഫാക്കുണ്ടോ പെരിയറ, സെർജിയോ സിഡോൺച, കിബുവിൻ്റെ മിഡ്ഫീൽഡ്. ഇവർ മൂന്ന് പേരും മധ്യനിരയിൽ സ്ഥാനം പിടിക്കുമ്പോൾ കളി മാറുന്ന കാഴ്ച ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകനും കാണുന്നതായിരിക്കും. എന്നാൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗമായിട്ടുള്ളത് സെർജിയോ സിഡോൺചയും ഫാക്കുണ്ടോ പെരിയറയുമാണ്. ഹൊസേബ ബെത്തിയ എന്ന താരത്തിൻ്റെത് റൂമർ മാത്രമാണ്. ഇതുവരെയായിട്ടും അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഒഫീഷ്യലായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അനൗൺസ് ചെയ്തിട്ടില്ല. താരം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പൊതുവെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീം ഡിഫൻസിൽ ആധിപത്യം സ്ഥാപിക്കുന്നവരാണ്. എന്നാൽ ഇനി വരുന്ന സീസണിൽ നമുക്ക് മിഡ്ഫീൽഡിലും ആധിപത്യം സ്ഥാപിക്കാൻ പറ്റും. ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് കളിക്കുവാൻ സെർജിയോ സിഡോൺചയും ഹൊസേബ ബെത്തിയയുമുണ്ട്. സെൻട്രൽ മിഡ്ഫീൽഡേഴ്സായിട്ട് കളിക്കുവാൻ ഹൊസേബ ബെത്തിയയും സെർജിയോ സിഡോൺചയുമുണ്ട്. ബോക്സ് ടു ബോക്സ് കളിക്കണോ, ഇവർ രണ്ടുപേരുമുണ്ട്. അറ്റാക്കിംഗ് കളിക്കണോ, ഇവർ രണ്ടുപേരുമുണ്ട്. ലോങ് ബോൾ കളിക്കണോ, ഇവർ രണ്ടുപേരുമുണ്ട്. ഇനി ഒരു മിഡ്ഫീൽഡിലെ പ്രധാന അംഗം, ഒരു ക്രിയേറ്റീവ് പ്ലേമേക്കർ, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, അതിനുവേണ്ടി അർജന്റീനിയൻ താരമായ ഫാക്കുണ്ടോ പെരിയേറയുമുണ്ട്. പൂർത്തിയായി. ഇങ്ങനെയാണ് ഒരു മിഡ്ഫീൽഡ് അലങ്കരിക്കേണ്ടത്. കാരണം കിബു ഏത് ഫോർമേഷൻ വേണമെങ്കിലും പരീക്ഷിക്കട്ടെ, മിഡ്ഫീൽഡിൽ നാല് താരങ്ങൾ വന്നാലും ഇവർ മൂന്ന് പേരും സ്ഥാനം പിടിക്കുകയാണെങ്കിൽ കളി മാറുന്ന കാഴ്ചയും കളി ആസ്വദിക്കാനുള്ള കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കും. സിനദീൻ സിദാൻ പറഞ്ഞതുപോലെ കളി തുടങ്ങുന്നത് മിഡ്ഫീൽഡിൽ നിന്നായിരിക്കണം. അതെ, ഇവിടെ കളി തുടങ്ങുന്നത് മിഡ്ഫീൽഡിൽ നിന്നായിരിക്കും. കളി നിയന്ത്രിക്കുന്നതും ഇവിടെ തന്നെ. ഇജ്ജാതി ഒരു മിഡ്ഫീൽഡ് അടുത്ത സീസണിൽ കാണുമെന്നും ഉറപ്പില്ല. ഫാക്കുണ്ടോ പെരിയേറ എന്ന താരം കഴിഞ്ഞ സീസണിൽ കളിച്ചത് സെൻറ്റർ ഫോർവേഡും സെക്കൻഡ് സ്ട്രൈക്കറും റൈറ്റ് വിങ്ങറുമായിട്ടാണ്. അവിടെയും അദ്ദേഹം ഗോളും അസിസ്റ്റും കണ്ടെത്തി. കേരള ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ ഒഗ്ബച്ചയെ നഷ്ടപ്പെട്ടു. മെസ്സി ബൗളിയുടെ കാര്യവും സംശയത്തിലാണ്. അപ്പോൾ ഇങ്ങനൊരു താരത്തെ കിബു വിക്കുന മിഡ്ഫീൽഡിലേക്ക് പിടിച്ചിടുമോ? മാത്രമല്ല, സെർജിയോ സിഡോൺച എന്ന താരം എൽക്കോയുടെ കീഴിൽ ഇത്തിരി ഡിഫെൻസീവായിട്ടാണ് കളിച്ചു പോകുന്നത്. ഇനി പെട്ടെന്നൊരു സീസണിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് അറ്റാക്കിങ്ങും ബോക്സ് ടു ബോക്സുമായിട്ട് കളിക്കാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കുമോ? ഇനി ഹൊസേബ ബെത്തിയ, താരത്തിൻ്റെ ട്രാൻസ്ഫർ നടന്നു പോരണം. നേരത്തെ പറഞ്ഞതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്താൽ മാത്രമാണ് ഇങ്ങനൊരു മിഡ്ഫീൽഡ് നമുക്ക് കാണാൻ സാധിക്കൂ. കളിക്കാർ മാത്രം പോരാ, ഇവർ തമ്മിലുള്ള കെമിസ്ട്രിയും പിച്ചിലും പിച്ചിൻ്റെ പുറത്തും നല്ല രീതിയിൽ വർക്കൗട്ടാവണം. എന്നാൽ മാത്രമാണ് മറ്റുള്ളവർ നടത്തുന്ന നീക്കങ്ങൾ ഇവർക്ക് മനസ്സിലാക്കി ബോളെത്തിക്കാനും ഗോളടിക്കാനും സാധിക്കുകയുള്ളൂ. പിന്നെ കിബു വിക്കുന, അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ് നമുക്ക് ഫീൽഡിൽ കാണണമെങ്കിൽ അദ്ദേഹം പറഞ്ഞു തരുന്നത് ഇവർക്ക് വ്യക്തമായി ഗ്രഹിക്കണം. അടുത്ത സീസണിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒരു മിഡ്ഫീൽഡ് കാണാൻ സാധിക്കട്ടെ. ഇവർ മൂന്ന് പേരും കിബുവിൻ്റെ കീഴിൽ സ്ഥാനം പിടിക്കട്ടെ. മിഡ്ഫീൽഡർ 19 ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ചാനലിലേക്ക് പുതുതായിട്ട് വന്നവരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുവാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. വീണ്ടും വരാം ഒരു പുതിയ വീഡിയോ ആയിട്ട്. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് അവർ ചാനൽ. ബൈ ബൈ.